ശ്രാവൺ, വടക്കാഞ്ചേരിക്കാർക്ക് ഒരു കലാകാരി എന്നതിനപ്പുറം പ്രിയപ്പെട്ട നാട്ടുകാരിയാണ് കെ പി എസ് ലളിത. ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു ആളാണ്. 2016 അതുകൊണ്ട് തന്നെയാണ് ഇടത് സഹയാത്രിയായ കെ പി എസ് ലളിതയെ അന്ന് മത്സരിപ്പിക്കാൻ LDF ആദ്യം തീരുമാനിച്ചത്. പിന്നീട് പല കാരണങ്ങളാൽ അത് വിട്ടുപോയിരുന്നു. പിന്നീട് മേരി തോമസാണ് അന്ന് LDF സ്ഥാനാർത്ഥിയായത്. അന്ന് മേരി തോമസിനൊപ്പം പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു കെ പി എസ് ലളിത. അന്നത്തെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? 2016 വരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കാരണം ആദ്യം പാർട്ടി തീരുമാനിച്ചത് ലളിത ചേച്ചീനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് അവർ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാതെ എൻ്റെ പ്രചരണ പരിപാടികളിലേക്കെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചി കടന്നു വരികയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ആ സമയങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2.5 കാലമായി ഒരു ആത്മബന്ധം അവരുമായിട്ട് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വടക്കാഞ്ചേരിയുടെ മരുമകളായി വന്നതിന് ശേഷം വടക്കാഞ്ചേരിയുടെ കലാ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന ചെറിയ വലിയ പരിപാടികളെല്ലാം നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട ലളിതേച്ചി. പ്രത്യേകിച്ച് നമ്മുടെ ഉത്രാളിക്കാവ് പൂരമാണെങ്കിലും ആ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ പരിപാടികളിലുമൊക്കെ എല്ലാത്തിലും സജീവ സാന്നിധ്യമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വായനശാലയുമായി ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഒക്കെ തന്നെ നിറസാന്നിധ്യമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾക്കുള്ള ഒക്കെ അഭിമാന പൂരിതമായിട്ട് നിൽക്കുമ്പോഴും വടക്കാഞ്ചേരിക്കാർക്ക് എന്നും ഹൃദയത്തിലൊരമ്മയായി സഹോദരിയായി നിൽക്കാൻ ലളിതേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ജനങ്ങളെല്ലാം ഇത്രമാത്രം ജനങ്ങൾ ഈ പരിപാടി ഈ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചടങ്ങിലെത്തിയിട്ടുള്ളത് ഞാൻ കാണുകയാണ്. തീർച്ചയായും വലിയ നഷ്ടമാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിനും പ്രത്യേകിച്ച് വടക്കാഞ്ചേരിക്കാർക്കും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു കെ പി എസ് ലളിത. ഇവിടുത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഇവിടുത്തെ ഒരു കേരളവർമ്മ ലൈബ്രറി. ഇവിടെ കഴിഞ്ഞ വാർഷികത്തിൽ പോലും ഭരതൻ്റെ ഓർമ്മയ്ക്കായി ഒരു ചെമ്പക ചെടി നട്ടിരുന്നു. കാരണം ഭരതൻ ഏറ്റവും പ്രിയപ്പെട്ട പൂവായിരുന്നു ചെമ്പക പൂവ്. ആ ഒരു ഓർമ്മയ്ക്ക് കൂടിയായിരുന്നു അവർ ആ ചെമ്പക ചെടി നട്ടത് എന്ന് ഇപ്പോഴും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഓർക്കുകയാണ്.